പ്രമുഖ എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക, ബുക്കർ പ്രൈസ് ജേതാവ്, ഇതൊക്കെയാണ് അരുന്ധതി റോയ് എന്ന എഴുത്തുകാരിയെ പറ്റി നമ്മൾക്ക് ഇത്രയും നാളുമുണ്ടായിരുന്ന ഒരു ഒരു പുറമേ നമ്മൾ കരുതി വച്ചിരുന്ന ഒരു ഒരു ഫിഗർ, അല്ലെങ്കിൽ അവരെ സംബന്ധിക്കുന്ന പല പല കാര്യങ്ങൾ. അവർ ദേശവിരുദ്ധ കൈമുതലാക്കി ചില ചില പ്രസ്താവനകൾ നടത്തുന്നത് നമ്മൾ കുറേ നാളുകളായി നമ്മൾ കേട്ടുവരുന്നതാണ്, കണ്ടുവരുന്നതാണ്. അതനുസരിച്ച് നമ്മൾ ചില വാർത്തകളും നൽകിയിരുന്നു. അരുന്ധതി റോയ് പറഞ്ഞിരുന്നു, ദേശീയ സെൻസസുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദപരമായ, രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു പരാമർശം അരുന്ധതി റോയ് നടത്തിയിരുന്നു. കാരണം നിങ്ങളുടെ വീട്ടിലേക്ക് ജനസംഖ്യ കണക്കെടുപ്പെടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർക്ക് തെറ്റായ വിവരങ്ങൾ നൽകണമെന്നവർ പരസ്യമായി ആഹ്വാനം ചെയ്തിരുന്നു. ദേശീയ പൗരത്വ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പരിപാടിയിലാണ് അവർ ഇത്തരത്തിൽ വളരെ രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയത്. അതിനെതിരെ അവർക്ക് കേസും ഇപ്പോൾ നിലവിലുണ്ട്. എന്നാൽ ഈ അരുന്ധതി റോയ് കഴിഞ്ഞ കുറേ നാളുകളായി ദേശവിരുദ്ധ ശക്തികളുടെ കയ്യിലെ മറ്റൊരു ചട്ടുകമായി മാറിയിരിക്കുന്നു എന്ന കാര്യവും നമുക്കറിയാവുന്നതാണ്. കാരണം നമുക്കറിയാം, കശ്മീർ ലിബറേഷന് വേണ്ടി വാദിക്കുന്ന ചില നേതാക്കന്മാരോടൊപ്പം അഭേദ്യമായിട്ടുള്ള സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അരുന്ധതി റോയ്. അവർ ഒരു സാഹിത്യകാരി, ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിലൊക്കെ അവരെ അങ്ങേയറ്റം ബഹുമാനിച്ചു കൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ്. ഒരു സ്ത്രീ എന്ന രീതിയിൽ അവരെ അങ്ങേയറ്റം ആദരിച്ചു കൊണ്ട് തന്നെ പറയുകയാണ്. അവർ കഴിഞ്ഞ കുറേ നാളുകളായി ചെയ്തു കൂട്ടുന്നതെല്ലാം ഇന്ത്യ വിരുദ്ധത മാത്രമാണ്. അതിൻ്റെ ഏറ്റവും അവരുടെ സ്വഭാവത്തെപ്പറ്റിയൊന്നും നമ്മൾ പറയാൻ ആളല്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവരാരോട് സഹകരിക്കണം, അവരെന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷേ എന്തായാലും നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകനാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ. അഡ്വക്കേറ്റ് എ ജയശങ്കർ കഴിഞ്ഞ ദിവസം എറണാകുളം ലോ കോളേജിൽ നടന്ന ഒരു പരിപാടിക്കിടയിൽ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു ഡിബേറ്റിനിടയിലാണ് അദ്ദേഹം അരുന്ധതി റോയിയെക്കുറിച്ച് ചില വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയില്ല, നമ്മളത് കണ്ടിട്ടുമില്ല. പക്ഷേ അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞു വെക്കുന്നത് എന്തെന്നാൽ, അരുന്ധതി റോയി ഒരു തികഞ്ഞ മദ്യപാനിയാണ്. രാത്രി 8 മണിക്ക് ശേഷം അടിച്ച് പൂസായി തലയ്ക്ക് വെളിവില്ലാതെ നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് അരുന്ധതി റോയ്. അവരങ്ങനെ പലതും ആ മദ്യത്തിൻ്റെ ലഹരിയിൽ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ഒരുപക്ഷേ ചിലപ്പോൾ വലിയ വിവാദമായേക്കാം, ഒരുപക്ഷേ അത് സത്യമായിരിക്കാം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എ ജയശങ്കറുടെ ഭാവനയിൽ നിന്ന് അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത കാര്യമായിരിക്കാം. പക്ഷേ എന്തായാലും ശരി, അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞ ഒരു കാര്യം ഒന്ന് ക്ലബ് ചെയ്ത് നോക്കിയാൽ, അരുന്ധതി റോയ് ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം, അതിലെ ഒരു വ്യക്തത നമുക്കില്ല. പക്ഷേ അവർ കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യ വിരുദ്ധത മാത്രം കൈമുതലാക്കിയ ചില ആളുകളുമായി അഭേദ്യമായിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെയുള്ള അഭേദ്യമായിട്ടുള്ള സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ആളാണ് ഒരു സാഹിത്യകാരിയാണ്. അവരുടെ ചില ചില ലേഖനങ്ങളിൽ കൂടി ഇന്ത്യ വിരുദ്ധത, അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധതയൊക്കെ, നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടല്ല സർക്കാർ വിരുദ്ധത എന്ന് നമ്മൾ പറഞ്ഞത്, ആരായാലും ശരി ഒരു ജനാധിപത്യ പ്രക്രിയയിൽ കൂടി അധികാരത്തിലെത്തിയ നമ്മുടെ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു സർക്കാർ, ആ സർക്കാരിനൊപ്പം നിൽക്കേണ്ട ഒരു ചുമതലയാണ്. പല പാകിസ്ഥാനുമായിട്ടുള്ള വിഷയങ്ങളിലും ഇസ്ലാമിക തീവ്രവാദമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ ഒരു പൗരൻ എന്ന കടമ നമ്മൾ നിറവേറ്റേണ്ട സമയത്താണ് ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തലുകൾ ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെയും ഇന്ത്യ വിരുദ്ധതയ്ക്ക് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചില ജൽപ്പനങ്ങൾ നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഡ്വക്കേറ്റ് എ ജയശങ്കറുടെ പരാമർശത്തിലേക്ക് തിരികെ എത്തിയാൽ, എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പാനൽ ചർച്ചയിലാണ് തൻ്റെ പ്രഭാഷണത്തിലുടനീളം അഡ്വക്കേറ്റ് എ ജയശങ്കർ ഈ അരുന്ധതി റോയിയെ വിമർശിച്ച് കൊണ്ട് പരാമർശങ്ങൾ നടത്തിയത്. അരുന്ധതി റോയ് നല്ലയാളാണ്, കടുത്ത മദ്യപാനിയും തലയ്ക്ക് വെളിവില്ലാത്തവരും 8 മണി കഴിഞ്ഞാൽ മദ്യപിച്ച് ബോധമില്ലാത്ത സ്ത്രീയും ആണെന്നാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞത്. അരുന്ധതി റോയ് വ്യക്തിത്വ ഈ മദ്യപിക്കാത്ത സമയത്ത് നല്ല വ്യക്തിയാണ്, പക്ഷേ രാത്രി 8 മണിക്ക് ശേഷം അരുന്ധതി റോയ് ഒരു മറ്റൊരാളായി മാറുന്നു. കടുത്ത മദ്യപാനിയാണ്, തലയ്ക്ക് വെളിവില്ലാത്ത ആളാണ്, മദ്യപിച്ച് ബോധമില്ലാതെ നടക്കുന്ന ഒരു സ്ത്രീയാണ് രാത്രി 8 മണിക്ക് ശേഷം എന്നാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞു വെക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞതല്ല, അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞതാണ്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് പക്ഷേ ഇതിലെ ഒരു വാർത്താ പ്രാധാന്യം, അരുന്ധതി റോയുടെ ഈ അടുത്തിടയിലായിട്ടുള്ള ചില നടപടികൾ, ഇതെല്ലാം ചേർന്ന് ക്ലബ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ നവജീവൻ പ്രസിദ്ധീകരണത്തിലെ ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച പരാമർശത്തെ സംബന്ധിച്ച് സദസ്സിൽ നിന്നും ചോദ്യമുണ്ടായി. ചോദ്യത്തിന് മറുപടിയായി എവിടെങ്കിലും കേട്ട കുറച്ച് കാര്യങ്ങളെടുത്ത് വിലയിരുത്തുന്നത് ശരിയല്ല എന്ന
അഡ്വക്കേറ്റ് എ ജയശങ്കർ ഒരു വിദ്യാർത്ഥിക്ക് മറുപടിയും നൽകി. എന്നാൽ പ്രസ്താവന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അരുന്ധതി റോയ് തൻ്റെ സെഷനിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോഴായിരുന്നു അഡ്വക്കേറ്റ് എ ജയശങ്കർ അരുന്ധതി റോയിയെ പറ്റിയുള്ള ഈ ഒരു വിശേഷണം ആ ഒരു പബ്ലിക്കായി ആ ഒരു ഡിബേറ്റിൽ നൽകിയത്, ആ സംവാദത്തിൽ നൽകിയത് എന്ന കാര്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. രാത്രി 8 മണിക്ക് ശേഷം മദ്യപിച്ച് ലക്കുകെട്ട രീതിയിൽ കാണപ്പെടുന്ന ഒരു സ്ത്രീയാണ് ബുക്കർ പ്രൈസ് ജേത്രി കൂടിയായിട്ടുള്ള ഇന്ത്യയിലെ പ്രമുഖയായിട്ടുള്ള ഒരു എഴുത്തുകാരിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള അരുന്ധതി റോയി എന്നാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ശരി, ഇതിൻ്റെ സത്യവും അസത്യവും ഒക്കെ നെല്ലും പതിരുമൊക്കെ വേർതിരിച്ചെടുക്കേണ്ടത് മറ്റു പല ആളുകളുമാണ്. പക്ഷേ ഇതിൽ അരുന്ധതി റോയും ഒരു വശത്ത് അരുന്ധതി റോയിയാണ്, മറുവശത്ത് അഡ്വക്കേറ്റ് എ ജയശങ്കറാണ് എന്നത് ഒരു വാർത്താ പ്രാധാന്യം ഉണ്ട്. അതിനപ്പുറത്തേക്ക് അരുന്ധതി റോയി കുറേ നാളുകളായി ഇന്ത്യാ വിരുദ്ധത കൈമുതലാക്കിക്കൊണ്ടിരിക്കുന്നു, ചില പരാമർശങ്ങൾ പ്രസ്താവനകൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞതിൽ അല്പമെങ്കിലും സത്യമുണ്ടോ എന്ന ഒരു കൗതുകം ഞങ്ങൾക്കും തോന്നിയത്.